ഫാത്തിമയല്ലാത്ത ഇഷ്ടമോ? അയ്യാര് നിങ്ങൾക്ക് ഫാത്തിമാനമല്ലാത്ത ഇഷ്ടമോ? ആരോ പറഞ്ഞു അലിയോ ഫാത്തിമാന വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പ്രവാചകന് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. അലിയാര് നിങ്ങൾക്ക് വലിയ സന്തോഷമായി. ഫാത്തിമയല്ലാത്ത ഇഷ്ടമാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് പെണ്ണ് ചോദിക്കണമല്ലോ, ഫാത്തിമാന വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കണമല്ലോ. അതാലിയാര് തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലേക്ക് കിടന്നു വരികയാ. അലിയാര് നിങ്ങള് അതാ പടച്ചറപ്പ് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലേക്ക് കിടന്നു വന്നു. എന്തിന് പെണ്ണ് ചോദിക്കാര്? അലിയാര് തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയെ മുത്തുനബി വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നു, കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മുത്തുനബിയുടെ വീട്ടിൽ വന്നു അലിയാര് തങ്ങള് പെണ്ണ് ചോദിക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് അലിയാര് തങ്ങള് മുത്തുനബിയുടെ വീട്ടിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങളെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്റെ അലിയെ? പേടിച്ചു പോയി പാവപ്പെട്ടവൻ, ചോദിക്കാനുള്ള ധൈര്യമില്ല, ചോദിക്കാനുള്ള ധൈര്യമില്ല. അലിയാര് തങ്ങൾ വരണ്ടു പോയി. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങള് രണ്ടാമതും ചോദിച്ചു, എന്റെ അലിയെ? ഇപ്പൊ വന്നേ ഒന്നുമില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം അലിയാര് തങ്ങൾ എന്തിനാ വന്നേന്ന്. മുത്തുനബി ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാര് തങ്ങൾ പടച്ചവനെ കണ്ണും തള്ളി നിൽക്കാ. കാരണം മുത്തുനബി കോമഡി പറയാറില്ല, റസൂലുള്ളാഹി തങ്ങളെ കളിയാക്കാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, വലിയ സ്വഹാബത്തിനെയൊക്കെ വിളിച്ചു, വലിയ വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് അബൂബക്കർ തങ്ങളും ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടുന്ന വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് പ്രവാചകൻ അവിടെ നിന്ന് തീരുമാനിച്ചു അലിയാര് തങ്ങൾക്ക് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ, നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? ഇന്നത്തെ ചെറുപ്പക്കാരൻ പറയും എനിക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കടലിൽ കിടക്കണ കപ്പളി എന്റെ വാപ്പാടെ വകയാ, കള്ളത്തരം വരെ പറഞ്ഞ് പെണ്ണ് കിട്ടുന്ന കാലം. എങ്കിൽ അബൂബക്കർ തങ്ങള മര്യാദനായ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ, മൂന്ന് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒരു സഞ്ചരിക്കാൻ ഒരു കുതിര, എനിക്ക് ആകെയുള്ള സമ്പാദ്യം ഒരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, പിന്നെ ഒരു പടയങ്കിയുണ്ട്. ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു സാധനവുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുതിര സഞ്ചരിക്കാൻ വേണം, വാഹനമാണ്, വാള് നീ യുദ്ധത്തിന് പോകുന്ന ആളാ, വാള് നിനക്ക് വേണം, പക്ഷേ പരിച. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പടയെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് വാ. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു മഹർ കൊടുക്കണം പടയെങ്കിയുമായിട്ട് കമ്പോളത്തിൽ പോയി വിൽക്കാൻ. അവസാനം അതാ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചരിത്രം പറയുന്നു, ഉസ്മാൻ തങ്ങളാണ് അത് വാങ്ങിയത്. 400 രൂപയാണ്, 480 രൂപ, 480 രൂപയ്ക്ക് ആ പടയെങ്കി വിറ്റു. എന്നിട്ട് രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ പടയെങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ, നീ യോദ്ധാവല്ലേ, എനിക്കെന്തിനാ ഈ പ്രായം ചെന്ന് എനിക്കെന്തിനാ ഇതൊക്കെ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടും കൊടുത്തു. അബൂബഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് 480 ദിർഹം കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ, 480 ദിർഹം കിട്ടി. പ്രവാചകൻ പറഞ്ഞു, 400 ദിർഹം വാങ്ങിച്ചു ഫാത്തിമയ്ക്ക് മഹർ. ഫാത്തിമയ്ക്ക് 400 രൂപ മഹർ. 80 രൂപ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പുതിയാപ്പളയാണ്, നീ പോയിട്ട് ഫാത്തിമയ്ക്ക് വസ്ത്രം വാങ്ങണം, നിനക്ക് വസ്ത്രം വാങ്ങണം, കല്യാണത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങണം. അലിയാര് തങ്ങളെ പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, 80 രൂപയുമായി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാകും ചിന്തിച്ചു നോക്ക്, 80 രൂപയ്ക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു വസ്ത്രം വാങ്ങി, അലിയാര് തങ്ങൾ ഒരു വസ്ത്രം വാങ്ങി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പുതിയ വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയാ. അലിയാര് തങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത ആ വസ്ത്രവും ധരിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ തങ്ങൾ കരയ, വീടിന്റെ ഒരു സൈഡിൽ പോയിരുന്ന് കരയ. സഹാബികൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ, ഫാത്തിമയുടെ കല്യാണം അല്ലേ, എന്തിനാ കരയണേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, സഹാബ, അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോട് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകളെ